Study ACCA at Lakshya. Admissions open for the current academic year. പെട്ടെന്ന് ചാക്കോച്ചന്റെ ആ സംഭവം അത് കയറി വരുന്ന സ്വരമാധുരിയുടെ മായാത്ത ചന്തം മനസ്സ് നിറയെ പകർന്ന കൊച്ചുമിടുക്കൻ കാസർഗോഡിന്റെ സ്വന്തം കൃഷ്ണു. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. വീണുപോകില്ല എന്ന ഉറപ്പോടെ കൃഷ്ണജിത്ത് എത്തുമ്പോൾ മത്സരത്തിന്റെ ഗതി തിരിച്ചാകുമോ? എന്തും സംഭവിക്കാവുന്ന പാട്ട് നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ. മലയാളി മംഗനാണോടാ നീ? ഓ ഹലോ 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 കൃഷ്ണു, ഏതാണ് പാട്ട്? നീയൊരോമൽ കാവ്യ ചിത്രം പോലെ. ബ്യൂട്ടിഫുൾ സോങ്, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. സൂപ്പർ കടൽ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിൽ ശ്രുതി കുറച്ചെടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? ശബ്ദം മേളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ? ഒരു 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 സ്റ്റെപ്പ് കൂട്ടാൻ പറ്റുമോ? മറ്റേ ശ്രുതിയിലാണെങ്കിൽ ഭയങ്കര ബേസ്, അങ്ങ് പാതാളത്തിൽ പോയാലുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. അപ്പൊ ഇത് വെച്ചാൽ മേളിലുള്ള കൂടുതൽ പുഷ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ. പോലെ ഒരു കുടന്ന പണി നീ
ഈ ഒരു ജോണറിൽ വരുന്നതാണ് മറ്റേ നിശാസുരഭികൾ വസന്ത സേനകൾ നടനമാടാൻ വരികയോ രതി നടനമാടാൻ വരികയോ. ചാക്കോച്ചന്റെ ആ സംഭവം വെരി സോറി കേട്ടോ. നല്ല പാട്ടാണ്, എന്റെ മാമന്റെ പാട്ടിന് ഒരിക്കലും ഞാൻ കാണിക്കാൻ പാടില്ല, എങ്കിലും അറിയാതെ കാണിച്ചു പോയി, സോറി. ഒന്ന് നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് അങ്കിളിനൊരു താങ്ക്സ് പറയണം എം ജെ സാറിന്, കാരണം അദ്ദേഹമാണ് പറഞ്ഞത് ഹാഫ് നോട്ട് കൂട്ടാൻ. ഇല്ലായിരുന്നെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് വരത്തില്ലായിരുന്നു. ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്, എന്തായാലും താഴെ ശകലം അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് നിന്നാത്മാവിൻ എന്ന് പറയുമ്പോൾ നിന്ന അങ്ങനെ ഒരു പഠിച്ച് പഠിച്ച് അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അത് പാടുമ്പോഴത്തേക്ക് ഈ സംഗതി കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോഴും മിന്നും നുണക്കുഴി കുഞ്ഞിണ ചുഴികളിൽ എല്ലാ അക്ഷരവും അതും കൂടെ ശ്രദ്ധിച്ചു. ഓക്കെ, ഫോർ ദ ഫ്യൂച്ചർ. താങ്ക് യു സർ. പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലങ്ങേ. പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലങ്ങേ. ഈ വയസ്സിൽ സൽദാനെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു വലിയ ഒരു അവസരമായിട്ടാണ് ഞാൻ, സൗവർണ മുഖമുള്ള അവസരമാണ്. അപ്പം ഇതിനകത്ത് സ്വർണസന്ധ്യ പോലെ എന്ന് പറഞ്ഞ പോലെ ആണ് അവസരം. അത് നീ മുതലാക്കുന്നുണ്ട്. അതിൽ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ കൃഷ്ണന്. ഞാൻ ഇന്നലെ ഓ എൻ വി സാറിൻ്റെ ഒരു കവിത വായിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതിവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഓ എൻ വി സാറാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പോയട്രി. നന്ദി. നീ നൽകാൻ മടിച്ച പൂച്ചെണ്ടുകൾക്ക്, എൻ്റെ വിളക്കിലെരിയാത്ത ജ്വാലകൾക്ക്, എൻ്റെ മണ്ണിൽ വീണൊഴുകാത്ത മുകിലുകൾക്ക്, എന്നെ തലോടാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ പോയി മറഞ്ഞൊരു ഉഷസന്ധികൾക്ക്, എൻ്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്ക്, എനിക്ക് നീ നൽകാൻ മടിച്ചവയ്ക്കെല്ലാം പ്രിയ ജീവിതമേ നന്ദി. ഇത് ഇങ്ങനെ ഇങ്ങനെ എഴുതാനായിട്ട് ഓ എൻ വി സാറല്ലാതെ വേറെ ആരും ഇല്ല അല്ലേ. അപ്പം ഈ പാട്ടിലും ഇതുപോലെയുണ്ട്, നീയൊരോമൽ കാവ്യചിത്രം പോലെ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ആളിനോട് കാവ്യചിത്രം, അവളൊരു കാവ്യചിത്രം. അപ്പോൾ ഒരു പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും മിക്ക പാട്ടുകാരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവർ ഒരിക്കലും ലിറിക്സിൽ ശ്രദ്ധിക്കാറില്ല. ലിറിക്കിൽ ഉള്ള ബ്യൂട്ടി നമുക്ക് കൊണ്ടുവരണം. മ്യൂസിക്കിലെ ടെക്നിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ ആസ്പെക്ട്സ് നമുക്ക് കൊണ്ടുവരണം. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ചേരുവയായിട്ട് അത്രയും നല്ലൊരു ഗായകനായിട്ട് ഇൻ ഫുൾനെസ് നമ്മുടെ കൃഷ്ണുവിന് വരാൻ സാധിക്കട്ടെ. താങ്ക് യു സർ. മക്കളെ, ഇതിൽ മോൻ ഈ പാട്ടെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തെന്നറിയാമോ, ഈ ജണ്ടപ്രയോഗം, രണ്ട് സ്വരങ്ങൾ ചേർന്ന് വരുന്ന സംഗതികളെല്ലാം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മോൻ പലയിടത്തും അത് പാടി, അത് ആ ഒരു സംഗതി എടുത്തു. സത്യം പറഞ്ഞാൽ ആ അരനോട്ട് കൂട്ടി പാടിയപ്പം ഒരുപാട് വ്യത്യാസം വന്നു. ഇല്ലെങ്കിൽ നിന്റെ കൂടെ ഞങ്ങൾ പതോളക്കുഴിയിലെടുത്ത്. ശരിക്കും മക്കൾക്ക് ഒരു നല്ല കൈയടിയുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. അപ്പൊ ഇന്നത്തെ മാർക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ തരുന്നു 98 out of 100. താങ്ക് യു സർ. യെസ്, കൃഷ്ണ ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് എ സുപ്രീം ടുഡേ. താങ്ക് യു സർ. ആടി ഒരു നുണക്കുഴി പൂക്കുട്ടി. നിനക്കില്ലല്ലോ ഇവിടെ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ സുപ്രീം. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് ബൈ.